ഹായ് ഗൈസ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സല് എങ്ങനെ ഡിസൈൻ ചെയ്യാം, നല്ല ഭംഗിയാർന്ന് ഒരു ഭംഗി കൂടിയ ഒരു കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മളെ കണ്ടൻറ്റ് ഒരു ഡാറ്റ എൻട്രിയോ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അപ്പോൾ അതാദ്യം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോള വെച്ച് ബാക്കിയെല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് കളയാം. അതിന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മൊത്തം കോളം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡിലോട്ടുള്ള ആരോ കീ പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ ഇതിലൂടെയെങ്കിലും എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം ഹൈഡ് കൊടുക്കുക. അപ്പോൾ അത് മൊത്തം ഹൈഡായിട്ടുണ്ട്. നമ്മളൊരു 15-ാമത്തെ റോ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും അതേപോലെ ഹൈഡ് ചെയ്യുക താഴോട്ടേക്കുള്ളത്. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺവേർഡ് ആരോ ക്ലിക്ക് ചെയ്യാൻ മൊത്തം സെലക്ട് ആക്കുകയും ഹൈഡ് കൊടുക്കുക. ഇതാണ് നമ്മളെ മെയിൻ കണ്ടൻറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മളെ ഹെഡിങ്ങിനുള്ള സ്ഥലം. അപ്പോൾ ആദ്യം നമുക്കൊരു ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഒരിത് കൊടുക്കുക. ഒരു ലൈറ്റ് കളർ ആണ് ഉദ്ദേശിക്കുന്നത്, അത് കൊടുക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ കളർ ഫില്ല് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒരു ബോക്സ് എന്ന രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇതിൽ ഈ ലൈൻ ക്ലിക്ക് ചെയ്യുക, ഔട്ട് ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതേപോലെ ഇതും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമുക്കിത് വേണം മെർജ് ചെയ്തിട്ട് ഇവിടെ നെയിം ടൈപ്പ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മെർജ് ചെയ്യാതെ കാണിച്ചത്. ഇനി മെർജ് ചെയ്തിട്ട് വേറൊരു ഓപ്ഷൻ കൂടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സൈസ് ആദ്യം വലുതാക്കുന്നു, എന്നിട്ട് അത്യാവശ്യം വേണ്ട ഷേപ്പും കാര്യങ്ങളും അത് കളറും കൊടുക്കും. ഇനി ഈ എഫക്റ്റ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെയുള്ള ഈ കളറ് പകരം ഇവിടെ നമുക്ക് ഫോർമാറ്റ് സെൽസ് എന്നുള്ളൊരു ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫില്ല് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഫില്ല് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കളർ വണ്ണിൽ നമ്മൾ ആദ്യം ഒരു ഡാർക്ക് ലൈൻ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തത് അതിൻ്റെ തന്നെ ലൈറ്റ് കളർ, ഓക്കെ. എന്നിട്ട് ഡൗൺവേർഡ് ഉള്ള ഇത് കൂടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ചെയ്യുക, ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡിലെ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ടൈപ്പായി. ഇനി നമുക്ക് ഈ കണ്ടൻറ്റിൻ്റെ ഏരിയ ഫുള്ള് എന്ത് ചെയ്യുക, ഒരു കളർ ഫില്ല് ചെയ്യുക, ഓക്കെ. ഈ റോ ഒന്ന് ചെയ്യാൻ വേണ്ടി ഒരു ഡിസൈനിൻ്റെ ഒരു പൊസിഷന് വേണ്ടിയിട്ട് മാത്രം, വേണ്ടി വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, ഓക്കെ. നമുക്ക് കണ്ടൻറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ആദ്യം നമ്മൾ ഐ ഡി നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സെല്ല് വിട്ടിട്ട് നെയിം, അടുത്തൊരു സെല്ല് വിട്ടതിന് ശേഷം ഏജ്, ഒരു സെല്ല് വിട്ടതിന് ശേഷം ജെൻഡർ, അടുത്തൊരു സെല്ല് വിട്ടതിന് ശേഷം ഡെസിഗ്നേഷൻ. നമുക്ക് അഡ്രസ്സും കൊടുക്കാം, ഓക്കെ. ഇനി നമ്മൾ ഒരു ഇത്ര സ്പേസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഈ ഒരു മെർജ് ചെയ്യാം.
ഓക്കെ, മർജിയതിനു ശേഷം ബോൾഡാക്കി സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. ലെഫ്റ്റ് സൈഡ് വേണേക്കാം, റൈറ്റ് സൈഡ് വേണേക്കാം. ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ചേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനൊരു ബോർഡറും കൊടുക്കുക. ഔട്ട് ലൈൻ മാത്രമേ ബോർഡർ, ഒരു വൈറ്റ് കളർ. ഓക്കെ, ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെല്ലിൻ്റെ റോവിൻ്റെ അല്ല റോ ഹൈറ്റ് ഇല്ലേ, ആ റോ ഹൈറ്റ് നമ്മൾ കുറയ്ക്കണം. നമുക്കൊരു 15 സെറ്റ് ചെയ്യാം. ഓക്കെ, ബോർഡർ ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി കിട്ടുക എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിലും ബോട്ടത്തിലും ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ, ടോപ്പിലും ടോപ്പിലും കൂടി കൊടുത്താലേ നമുക്ക് ഒരു ഭംഗി ഇതുപോലെ ഫീൽ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഇതെല്ലാം ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിച്ചിട്ട് ഒരേ രീതിക്ക് കൊണ്ടുവരിക, ഒരേ മോഡലാക്കി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ ബോർഡർ ഒഴിവാക്കി, എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയതാണ്. അവിടെ ഞാൻ അതിൻ്റെ ബോർഡർ ഒഴിവാക്കുന്നത്, ടോപ്പ് ബോർഡർ. നമ്മുടെ ഇഷ്ടാനുസരിച്ച് മാറ്റാൻ പറ്റുന്നതാണ്, ഓരോരുത്തരുടെ ലോജിക്കിനനുസരിച്ച് അത് മാറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു റോ ഒരു കോളം വിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ബോക്സ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, മെർജ് കൊടുക്കുന്നു. അതിന് ബോർഡർ ബോട്ടവും റൈറ്റ് സൈഡും കൊടുക്കും. ഓക്കെ, വൈറ്റ് കളറും കൊടുക്കും. കോപ്പി ചെയ്യുമ്പോൾ ഫോർമാറ്റ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടൻറ്റ് കോപ്പി ചെയ്യാനാവും, അതേ ഫോർമാറ്റിൽ മാറിക്കോളൂ. സോറി, ഇതൊക്കെ ഓരോ വ്യക്തിക്ക് ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ ഈ ഒരു ബോക്സ് വരാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുതാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം നാച്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു ഡെക്കറേറ്റീവ് ടൈപ്പ് ആയിട്ടുണ്ട്. ഇതിൽ കുറേ ആപ്ലിക്കേഷൻ ഇതേപോലെ പലതരത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ ഇതിനൊക്കെ ഒരു കളർ കൊടുത്തിട്ട് ആണെങ്കിൽ അതിനേക്കാളും ഭംഗികളും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പോൾ ഒരു പ്രൊജക്ഷൻ ബോക്സ് പോലെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കളർ വരും. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം. നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യാൻ വെച്ചിട്ട്, ഇനി BBA ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റ് ഒരു വേറൊരു ഡാറ്റാ ബേസാക്കി സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് BBA കോഡിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കിത് ഡാറ്റാ ബേസിലേക്ക് മാറ്റി എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ അതിനെ കുറച്ച് ഐക്കണ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡാറ്റാ ബേസായി. ഓക്കെ, താങ്ക് യു.